ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിയല്ല, മാങ്ങ പുളിശ്ശേരിയാണ്. പച്ചമാങ്ങ, പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ അധികം പച്ചയായാലും കുറച്ച് മധുരമുള്ള മാങ്ങയാണെങ്കിൽ വളരെ സ്വാദായിരിക്കും. അപ്പൊ മാങ്ങ കൊണ്ടൊരു പുളിശ്ശേരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ പുളിശ്ശേരിക്കായിട്ട് ഞാൻ രണ്ട് മാങ്ങ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. തൊലി ഒന്നും കളയേണ്ട ആവശ്യമില്ല, നമ്മുടെ നാടൻ മാങ്ങ തന്നെയാണ്. ഒരു ഇത് നന്നായിട്ട് വിളഞ്ഞ മാങ്ങ കേട്ടോ, ചെറിയൊരു മധുരം വെച്ചാൽ നമ്മുടെ പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ രണ്ട് മാങ്ങ ഞാൻ ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് കലത്തിലാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്, നമ്മുടെ നാടൻ രീതിയിലുള്ള മൺകലത്തിലാണ് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അത് വേകാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് വേവ് കിട്ടോ, മാങ്ങയ്ക്കൊന്നും അധികം വേവൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഇതേ ഒരു തട്ട് കറിവേപ്പില, ഇവിടെ തന്നെ കറിവേപ്പില കേട്ടോ, നമ്മുടെ നാടൻ കറിവേപ്പില. പിന്നെ മാങ്ങ നമ്മുടെ ഇവിടെ തന്നെയാണ്, ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ. ഏ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മൾ കലത്തിലേക്ക് മാങ്ങയും കറിവേപ്പിലയും ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വേവട്ടെ, നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പൊ ഈ മാങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മാങ്ങ പുളിശ്ശേരിക്ക് വേണ്ട അരിപ്പ് തയ്യാറാക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങ വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് അരയ്ക്കാനായിട്ട്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല, നന്നായിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. അപ്പൊ നമ്മള് അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. നമ്മൾ തേങ്ങയും ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ജീരകം ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അരപ്പത് നല്ല മഷി പോലെ നമ്മൾ അരച്ചെടുക്കണം. ഇനി നമുക്ക് മാങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമുക്ക് മാങ്ങയൊന്ന് തുറന്നു നോക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് പുളിശ്ശേരി ആകുമ്പോൾ അധികം തിക്നെസ്സിലല്ലല്ലോ കിട്ടണ്ടേ, ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട. ഓ നമ്മൾ അരച്ചാൽ ചേർത്ത് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട, നമ്മുടെ സാധാരണ പുളിശ്ശേരിയുടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഈ രീതിയിൽ കിട്ടിയാൽ മതി. പിന്നെ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അരപ്പ് ചേർത്ത് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ അങ്ങ് ഓഫാക്കണം. അപ്പൊ പുളിശ്ശേരിയുടെ പരുവത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരു ഓവറാവരുത്, അത് ഇവര് പുളിശ്ശേരിയുടെ ടേസ്റ്റ് പോവും. എന്നാൽ ജസ്റ്റ് കുറുകി ഇരിക്കരുത്, നമ്മളൊരു പുളിശ്ശേരിയുടെ ഒരു പാകം ഉണ്ടല്ലോ, ആ രീതിയിൽ നമ്മൾ എടുക്കണം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കണം. പുളിശ്ശേരി ഇത്രയേ ഉള്ളൂ റെഡി ആയി കഴിഞ്ഞ്. ഇനി നമുക്കിതൊന്ന് താളിക്കണം. അപ്പൊ താളിക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുള്ളൂ, നമുക്ക് അതിലേക്ക് കടി ചേർത്ത് കൊടുക്കാം. വറ്റുന്നത് ചേർക്കാം. ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്ക് അതുകൂടി ചേർക്കാം. ബ്രൗൺ കളർ വരെ ആവുന്ന വരെ നമുക്കൊന്ന് അരിയണം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നമുക്ക് ഇനി ഇത് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടുണ്ട്, അപ്പൊ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ പുളിശ്ശേരി ചെയ്ത് നോക്കണം, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലും ഇപ്പൊ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണുമല്ലോ മാങ്ങയൊക്കെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.